അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ. ഇന്ന് നമുക്ക് ഒരു ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങ മേടിച്ചിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് കുറേയൊക്കെ ഒരു പച്ചയിൽ പെട്ടതാണ്. അതല്ല, നമുക്ക് നല്ല പഴുത്ത ചെറുനാരങ്ങയാണ് വേണ്ടത്. ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ ഒരു 10-12 ചെറുനാരങ്ങയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചെറുനാരങ്ങ ഇപ്പോൾ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിത് എങ്ങനെയാണ് നമുക്കിത് മുറിക്കണേന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ചെറുനാരങ്ങ ഈ ഇവിടുത്തെ ഈ മൂല തൊട്ട് ഈ മൂല വരെയാണ് നമുക്ക് മുറിക്കേണ്ടത്. ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ മുറിക്കേണ്ടത് ചെറുനാരങ്ങയുടെ നീരെടുക്കാനാണ്. അപ്പോൾ നമുക്ക് നല്ലപോലെ നീര് കിട്ടും. അപ്പോൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മുറിക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാനത് ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ മുറിച്ചെടുക്കുക. അതുപോലെ ഈ സെൻറ്റർ വരുമ്പോൾ ഈ സെൻറ്ററിലും ഒരു മുറി, അതുപോലെ ഈ സെൻറ്ററിലും ഒരു മുറി. അങ്ങനെ 4 പീസ് ആക്കേണ്ടവർക്ക് 4 പീസ് ആക്കാം. അതല്ല ഇങ്ങനെ വീണ്ടും ഒന്ന് കഷ്ണാക്കി 8 പീസ് ആക്കേണ്ടവർക്ക് അങ്ങനെ ആക്കാം. അപ്പോൾ ഞാൻ 4 പീസിലാണ് മുറിച്ചെടുക്കണത്. അപ്പോൾ ഈ നാരങ്ങയൊക്കെ നമുക്കിതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാനിതാ ഈ നാരങ്ങയൊക്കെ ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പീസാക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റണം. അപ്പോൾ നമുക്ക് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവി കയറ്റുമ്പോൾ നല്ല പോലെ നല്ല പതാവും ഈ ചെറുനാരങ്ങയൊക്കെ. ആ ചിലരത് എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കും. പക്ഷേ അതിനേക്കാൾ നല്ലതായിട്ട് എനിക്ക് തോന്നണത് ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ അതിന് ആ കയ്പ്പുരസം ഒന്നും വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വാട്ടിയെടുക്കാന്ന് പറയുന്നത്. അപ്പോൾ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 10 മിനിറ്റ് നേരമാണ് വാട്ടിയെടുക്കുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആദ്യം ഈ ചെറുനാരങ്ങ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എനിക്ക് ആവശ്യമുള്ള ഏകദേശം ഒരു ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്കിതിനൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആവി കയറ്റിയെടുത്തിട്ട് നമുക്ക് വരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 3 കുടം ഉണ്ടാവും. 3 കുടം നല്ലോണം വെളുത്തുള്ളിയാണ് നമ്മൾ നന്നാക്കിയിട്ട് അത് ഇഞ്ചി കൂടി അരച്ച് കൊണ്ടുവന്നതാണ്. മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് പൊട്ടിക്കാനുള്ള പാത്രം അടപ്പത്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ നാരങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ആവിക്ക് വെച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിലവർ എണ്ണയിലിട്ടിട്ട് വാട്ടിയെടുക്കും, ഞാനിവിടെ ആവിക്ക് വെച്ചിട്ടാണ് എടുക്കുക. അപ്പോൾ നമുക്ക് വേഗം ഉപയോഗിക്കാനും പറ്റും, പിന്നെ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് ഇഞ്ചി ഉള്ളിയാണ്, ഇഞ്ചിയും വെളുത്തുള്ളി. അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി. നമ്മൾ അധികം നാരങ്ങ എടുത്തിട്ടില്ല, ഒരു 10 നാരങ്ങ ചെറുതെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയതും നമുക്കെടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ അച്ചാരത്തിൽ വെറുതെ ഇടാം. അപ്പോൾ അത് അച്ചാരത്തിൻ്റെ കൂടെ വെറുതെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും, അതിഷ്ടമുള്ളവർക്ക് ഇടാം. ഇതിലിപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരക്കുകയാണ്. ഇതിൽ ഉലുവയും കായും ചേർക്കില്ല ഈ നാരങ്ങയുടെ അച്ചാരത്തിൽ. ഞാനങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കാറ്. അപ്പോൾ അതാണ് ഞാൻ കാണിക്കണേ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് കടുക് പൊട്ടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് ഞാനിവിടെ യൂസ് ചെയ്യണത് നമ്മുടെ നല്ലെണ്ണ തന്നെയാണ്. എല്ലാ അച്ചാരങ്ങൾക്കും നല്ലെണ്ണ തന്നെയാണ് ഞാൻ എടുക്കുക. അപ്പോൾ ഇതിനും നല്ലെണ്ണ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ അതായത് നമ്മുടെ പാത്രം ചൂടായി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ നല്ലെണ്ണ ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പിൽ ഒരു 2 കപ്പ് നല്ലോണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നിന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേ ഇതിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ചൂടാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഇത്ര കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടണോടുകൂടി നമുക്ക് വറ്റൻമുളക് 4 എണ്ണം എടുത്ത് കൊടുക്കാം, ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ 4 വറ്റൻമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൊട്ടുമ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി ഇഞ്ചി ചേർക്കുമ്പോൾ നമ്മൾ ഉലുവയും കായും ചേർക്കണ്ട. ഞങ്ങളിവിടെ ചേർക്കാറില്ല. അത് ചേർക്കുമ്പോൾ നമുക്ക് ആ മാങ്ങ അച്ചാരത്തിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ അതിനൊരു വെറൈറ്റി ടേസ്റ്റ് വരാനാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചിട്ട് ചേർക്കണം. അപ്പോൾ ഈ കടുകൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് വറ്റൽമുളകും അതിന് ശേഷം നമുക്ക് വേപ്പലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം.
പിന്നെ നമുക്ക് ഏപ്പല ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തീ അപ്പം നല്ലപോലെ ഒന്ന് ഓഫാക്കിക്കോളാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തീ നല്ലപോലെ ഒന്ന് ഓഫാക്കുക, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ പതഞ്ഞ് പൊന്തി വരും. അത് കാരണം കൊണ്ട് തീ ഒന്ന് സ്ലോവിലാക്കി കൊടുക്കുക. നമുക്കിതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചക്കുത്ത് മാറണ വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഇതേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതേ ഒന്ന് കളറ് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, ഒന്ന് മുരിച്ചിൽ കളർ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കത് നിർത്താം. അത് നിർത്തിക്കഴിഞ്ഞാൽ ഒന്ന് ചൂടാറിയിട്ട് ഇപ്പോൾ ഇങ്ങനെ പതച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചീനച്ചട്ടി അല്ലെങ്കിൽ നമ്മൾ തവയൊക്കെയാണ് വെക്കണമെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചോളോ. ഈ വെളുത്തുള്ളി ഇഞ്ചി ചേർക്കുമ്പോൾ വല്ലാണ്ട് എണ്ണ പതച്ച് മുകളിലേക്ക് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അത് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇളക്കുമ്പോൾ തീയൊന്ന് ഓഫാക്കുക, അല്ലെങ്കിൽ അത് പതഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒന്ന് ചൂടാറി കഴിയുമ്പോൾ, ഒന്ന് വലിയ ചൂടൊന്ന് ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മുളകും പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, അത്രേ വേണ്ടൂ. അപ്പോൾ നമുക്കിതിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം ആദ്യം. അപ്പോൾ ഇത് ഇത്ര ഇങ്ങനത്തെ ഒരു 2 ടീസ്പൂൺ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാരത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് ഒന്ന് ആയി വരുമ്പോൾ ഈ മുളകിൻ്റെ കുത്തലൊന്ന് പോണവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവിക്ക് വെച്ചിട്ടുള്ള നാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി. നമ്മൾ വെറുതെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നിട്ട് നല്ലത് നമുക്ക് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അച്ചാരാണ്. അപ്പോൾ ഈ അച്ചാരം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള, നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ അച്ചാരം യൂസ് ചെയ്ത് തുടങ്ങാം. നല്ല ടേസ്റ്റായിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ആ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ആ റെസിപ്പി നമ്മൾ ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാരം റെഡിയായി. ഇനി ഇതിലൊന്നും നമുക്ക് ചെയ്യാനില്ല. ഉപ്പ് പാകണ്ടോ നോക്കുക. ഇനി നമുക്ക് ഒരു ഇതിനെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഷുഗർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലതാണ്, പെട്ടെന്ന് പൂക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ലേശം ഒരു 2 നുള്ള് ഷുഗർ നമുക്കിതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേക ഒരു ടേസ്റ്റിന് നല്ലതാണ്. അത് ഇഷ്ടമുള്ളവർ ചെയ്ത് കൊടുക്കുക, ചെയ്ത് കൊടുക്കണമെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാരം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര കളർ, ഇത്ര ഡാർക്ക് ഷെയ്ഡ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഇത്ര ഇരുണ്ട നിറത്തിലേക്ക് പോകണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി ഈ എണ്ണ ഒന്ന് ചൂടാറിയതിന് ശേഷം മുളകും പൊടി ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നല്ല റെഡ് നിറത്തിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം നിറമുണ്ട്, എന്നാലും ഇതിനേക്കാൾ ഇത്ര ഡാർക്ക് കളർ വേണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി എണ്ണ ചൂടാറിയിട്ട് മുളകും പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എണ്ണ പോരെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു 4 ടീസ്പൂണ് കൂടി എണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാരം റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, താങ്ക് യു.